ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് പിക്ടോ ബ്ലോഗ്സ് എന്ന അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഹ്യൂമൺ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുകയും അത് അനലൈസ് ചെയ്യുകയും ആ ഫേസിലുള്ള എക്സ്പ്രഷൻ ഹാപ്പിയാണോ സാഡാണോ ആണോ അത് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് അതിനായി പിക്ടോപ് ബ്ലോഗ്സ് എന്നുള്ള ആപ്ലിക്കേഷൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ആണ് ആ ഇൻസ്റ്റളേഷന് ശേഷം പിക്ടോ ബ്ലോഗ്സ് ഓപ്പൺ ചെയ്യുക അതിനായി അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് പിക്ടോ ബ്ലോഗ്സ് ക്ലിക്ക് ചെയ്യുക അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുന്നതാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ സ്ക്രീനിൽ അപ്ഡേറ്റ് നമുക്കിപ്പോൾ ആവശ്യമില്ല അത് ക്ലോസ് ചെയ്യുന്നു അതിനുശേഷം ബ്ലോക്ക് കോഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കോഡുകൾ എൻ്റർ ചെയ്യാനുള്ള സ്ക്രീനാണ് ഇവിടെ വന്നത് അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബോർഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മെനു ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ഇവൈവ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആഡ് എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഷൻ ആഡ് ചെയ്യാനുണ്ട് ആ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണുന്ന ഈ ഒരു ആഡ് എക്സ്റ്റൻഷൻ ഈ ഒരു മെനു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ എക്സ്റ്റൻഷനും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് നമുക്കിപ്പോഴും ആവശ്യമുള്ള എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഫേസ് ഡിറ്റക്ഷൻ ആണ് ആ ഫേസ് ഡിറ്റക്ഷൻ ക്ലിക്ക് ചെയ്യുക അല്പസമയം വെയിറ്റ് ചെയ്യുക അതിനുശേഷം ചൂസ് എ സ്പ്രൈറ്റ് സ്പ്രൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഐക്കൺ കാണാൻ വേണ്ടി പറ്റും ഇതാണ് ചൂസ് എ സ്പ്രൈറ്റ് എന്ന് പറയുന്ന ഐക്കൺ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ബോക്സ് ഉണ്ട് ബ്ലാങ്ക് ആയിട്ടുള്ള സ്ക്വയർ ബോക്സ് ആ സ്ക്വയർ ബോക്സ് ക്ലിക്ക് ചെയ്യുക സെലക്ട് ചെയ്യുക അതിന് നമുക്ക് തന്നിരിക്കുന്ന ഈ ടോബി ഇതിനെ ഇവിടെ ഇതിൻ്റെ അകത്ത് ഒഴിവാക്കാം നമുക്ക് തൽക്കാലം ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ടോബി എന്ന് പറയുന്ന ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് കൊടുക്കുക നമ്മൾ ചെയ്തിരിക്കുന്ന ഈ സ്ക്വയർ ബോക്സ് മാത്രമേ ഇനി ഇതിൻ്റെ അകത്ത് പെരുകയുള്ളൂ ഇനി നമുക്ക് കോഡുകൾ എഴുതാം അത് ഇതിനകത്ത് ഇവൻസ് എന്ന് പറയുന്നത് വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് അത് ഡ്രാഗ് ചെയ്താൽ ഇപ്പോഴത്തെ ബോക്സിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക അതിനുശേഷം ഫേസ് ഡിറ്റക്ഷൻ നമ്മളിപ്പോൾ ആഡ് ചെയ്തതാണ് എക്സ്റ്റൻഷനാണ് ഫേസ് ഡിറ്റക്ഷൻ അത് ആഡ് ചെയ്താലേ ഇവിടെ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത് ആഡ് ചെയ്യാൻ മറന്നുപോകരുത് ഫേസ് ഡിറ്റക്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ വീഡിയോ ഓൺ ആക്കാനുള്ള കമാൻഡ് കൊടുക്കുക ടേൺ ഓൺ വീഡിയോ ഓൺ സ്റ്റേജ് വിത്ത് സീറോ പേഴ്സൻ ട്രാൻസ്പെറൻസി അത് ഡ്രാഗ് ചെയ്യുക ഇതിനോട് ചേർത്ത് കൊണ്ടുവന്ന് വെക്കുക അതിനുശേഷം കൺട്രോൾ പാനലില് ഫോർ അവർ സെലക്ട് ചെയ്യുക ഇനി വരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് തന്നെ ഫോർ അവർ എന്ന് പറയുന്ന കൺട്രോൾ നമ്മളിവിടുത്തേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുക ഇപ്പോൾ ക്യാമറ ഓണാക്കി അതിനുശേഷം ആ ക്യാമറയിൽ കാണുന്ന ഇമേജ് നമുക്ക് അനലൈസ് ചെയ്യണം അത് അനലൈസ് ചെയ്യുന്നത് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഫോർ അവറിൻ്റെ ഉള്ളിലാണ് ഇനി കാര്യങ്ങൾ വെക്കേണ്ടത് നമ്മൾ അതിന് അനലൈസ് ഇമേജ് ഫ്രം സ്റ്റേജ് ഫേസ് ഡിറ്റക്ഷനിൽ അനലൈസ് ഇമേജ് ഫ്രം ക്യാമറ എന്നാണുള്ളത് അതിങ്ങോട്ടേക്ക് കൊണ്ടുവരിക ഇതിൻ്റെ നടുവിൽ നടുവിൽ കൊണ്ടുവന്ന് വെക്കുക അതിൻ്റെ അതിനുശേഷം ക്യാമറ എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് സ്റ്റേജിലേക്ക് കൊടുക്കുക അതിനുശേഷം മോഷൻ ക്ലിക്ക് ചെയ്യുക ഗോ ടു എക്സ് വൈ അതും ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ നേരെ താഴെയായിട്ട് അതും പ്ലേസ് ചെയ്യുക അപ്പം നമ്മുടെ കൺട്രോള് എക്സ് വൈ കോർഡിനേറ്റ്സിൽ എത്തണം നമ്മുടെ ഫേസ് എവിടെയാണോ വരുന്നത് ആ എക്സ് വൈ കോർഡിനേറ്റിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഗോ ടു എക്സ് വൈ കൊടുക്കുന്നത് ഇവിടെ എക്സ് എയ്റ്റി ത്രീ വൈ മൈനസ് ഫോർട്ടി ഫോർ എന്നാണുള്ളത് അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ ഫേസ് വരുന്നത് അതവിടെ എക്സും വൈയും പ്ലേസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് എയ്റ്റി ത്രീ എന്ന് പറയുന്നിടയ്ക്ക് നമുക്ക് അടുത്തൊരു കമാൻഡ് കൊടുക്കണം ഫേസ് ഡിറ്റക്ഷനിൽ ഗെറ്റ് എക്സ് പൊസിഷൻ ഓഫ് ഫേസ് വൺ ഗെറ്റ് എക്സ് പൊസിഷൻ ഓഫ് ഫേസ് വൺ അത് എയ്റ്റി ത്രീ എന്ന് പറയുന്ന എക്സ് കോർഡിനെ എക്സിൻ്റെ അടുക്ക കൊണ്ടു വയ്ക്കുക അതിനുശേഷം ഗെറ്റ് വൈ പൊസിഷൻ ഓഫ് ഫേസ് വൺ ഗെറ്റ് എക്സ് പൊസിഷൻ ഓഫ് ഫേസ് വൺ എന്ന് മാത്രമേ ഉള്ളൂ കൂടെ അത് സെലക്ട് ചെയ്യുക ഇവിടെ കൊണ്ടു വയ്ക്കുക എന്നിട്ട് അതിന് ശേഷം എക്സ് എന്നുള്ളത് വൈ പൊസിഷനാക്കി മാറ്റിയാൽ മതി ഇനി അടുത്തത് ലുക്സിൽ ലുക്സിൽ സേ ഹലോ അതും ഡ്രാഗ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്യാം നമുക്കിവിടെ ഹലോ എന്നുള്ള മെസ്സേജ് വരികയല്ല വേണ്ടത് നമ്മുടെ ഫേസ് എക്സ്പ്രഷൻ എന്താണോ അതവിടെ കാണിക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ട് ഫേസ് ഡിറ്റക്ഷൻ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അതിൻ്റെ അകത്ത് ഗെറ്റ് എക്സ്പ്രഷൻ ഓഫ് ഫേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും ഗെറ്റ് എക്സ്പ്രഷൻ ഓഫ് ഫേസ് അത് ഹലോ എന്ന് പറയുന്ന അതിനകത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക ഇതോടുകൂടി നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഇതെങ്ങനെയാണ് വർക്ക് എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യാം ഇവിടെ കാണുന്ന ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യാം